ഇന്നത്തെ നമ്മുടെ അതിഥി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ അഭിമുഖത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ കേൾക്കാറുള്ളൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്നരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു മുദ്രാവാക്യമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് UDFനെ വിളിക്കുക, രക്ഷിക്കാൻ ഉമ്മൻചാണ്ടിയെ വിളിക്കൂ എന്നാണ്. ഇത് ഇങ്ങനെ ഒരു ഒരു മുദ്രാവാക്യം ഉയരുന്നുണ്ടോ? കാരണം പ്രത്യേകിച്ച് RSP, കേരള കോൺഗ്രസ് പോലുള്ള ഘടകകക്ഷികൾ ഉമ്മൻചാണ്ടിയെ വിളിക്കണം എന്നുള്ളൊരു തരത്തിൽ സംസാരം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കായി മുദ്രാവാക്യം. അങ്ങനെയൊന്നുമില്ല. പിന്നെ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകും. നേതൃത്വ പ്രശ്നമൊന്നും അവിടെ തർക്ക വിഷയമൊന്നുമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് പിന്നെ ഒന്നിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കുറേ കൂടി ജാഗ്രത വേണം, ഒന്നിക്കണം, ഒന്നിച്ചു പോകണം എന്നൊക്കെ ഒരു അണികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും വന്ന ആവശ്യം ഈ മുദ്രാവാക്യമല്ല വന്നത്. ജനങ്ങളുടെ നിന്നും എന്ന് പറഞ്ഞത് കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പോകും. നേതൃത്വ പ്രശ്നമൊന്നും ഒരു തടസ്സവുമില്ല. ഒറ്റ ലക്ഷ്യമേ എല്ലാവർക്കും ഉള്ളൂ, തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കണം, അധികാരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDFഉം കോൺഗ്രസും തോറ്റു എന്നുള്ളൊരു പെർസെപ്ഷനാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് 3 മാസത്തിനുള്ളിൽ എലക്ഷൻ വരുന്നു. ഇത് എന്താ പറയുക, കോൺഗ്രസിനെയും UDFനെയും ജയിപ്പിക്കാൻ ഈ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക് വല്ലതും കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലുണ്ടോ? ഒന്ന്, ഈ ഇലക്ഷന് തോറ്റു എന്ന് പറയുന്നത് ശരിയല്ല. അത് മാധ്യമങ്ങളുണ്ടാക്കിയ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് തിരുവനന്തപുരം പിന്നെ കോർപ്പറേഷനിൽ തോറ്റു, വേറെ 1-2 സ്ഥലത്തെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ കോർപ്പറേഷനേ ഉള്ളൂ എറണാകുളം. ഇപ്രാവശ്യം ആ കോർപ്പറേഷൻ്റെ സ്ഥാനത്ത് അവിടെ ഉണ്ട് മുനിസിപ്പാലിറ്റി ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയായിരുന്നു. പിന്നെ പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 23 പഞ്ചായത്ത് കൂടുതലാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട്, സമ്മതിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ ലേറ്റസ്റ്റ് കണക്ക് നോക്കണം. വാർഡിലെ സ്ഥാനാർത്ഥികളുടെ വോട്ട് നോക്കിയപ്പോൾ UDFനാണ് LDFനേക്കാൾ മുമ്പിൽ. അല്ല, ഇതിപ്പോൾ ഒരു വാദഗതിക്ക് വേണ്ടി ഉന്നയിക്കാമെങ്കിലും ബാക്കി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് എടുത്താലും കോർപ്പറേഷൻ എടുത്താലും മുനിസിപ്പാലിറ്റി ഒഴികെ ബാക്കി എല്ലായിടത്തും ഭൂരിപക്ഷം സീറ്റുകൾ ജയിച്ചത് ഇപ്പോൾ ജയം ഇത് തന്നെയാണ്. കഴിഞ്ഞ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള റിസൾട്ട് ഇതേ റിസൾട്ടാണ്. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ UDFന്റെ പെർഫോമൻസ് പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ, നമ്മുടെ അണികൾക്ക് തന്നെ അമിത ആവേശവും അമിത പ്രതീക്ഷയും. പക്ഷെ നേരത്തെ ഉണ്ടായതൊരു രാഷ്ട്രീയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ഒരുപാട് ആരോപണങ്ങൾ, 6 മാസമായി ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെ ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ സംഭവിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലം നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അല്ല, അതാണ്, അത് ശരിയാണ്. വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു, UDFന്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ഇതിനകത്ത് പ്രതിഫലിച്ച UDFന്റെ നേതാക്കൾക്കുണ്ടായിരുന്നു, ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയതാണോ? അല്ല, അതല്ല. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊക്കെ ഒത്തിരി പരിമിതികൾ വന്നു, അതുകൊണ്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ഇത് മോശമല്ലാത്ത പ്രകടനമാണ് വന്നിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് വെച്ച് നോക്കുമ്പോൾ 74 ലക്ഷം വോട്ട് UDFന്, അവർക്കും 74 ലക്ഷം വോട്ട്, ഏതാനും 1000 കൂടുതൽ UDFനും. അപ്പോൾ അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറുമെന്നാണോ വിശ്വസിക്കുന്നത്? കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ നമുക്കെല്ലാം അറിയാം.
പാർലമെൻറ്റിൻ്റെ പാറ്റേൺ അല്ല അസംബ്ലി, പാർലമെൻറ്റിൻ്റെ അസംബ്ലിയുടെയും പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല വിജയം നേടും, യാതൊരു സംശയവുമില്ല. എത്ര സീറ്റ് വരെ നേടുന്നതാണ്? അല്ല, അതൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളും എല്ലാം കൂടെ വന്നതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനൊക്കത്തുള്ളൂ. പക്ഷേ യു ഡി എഫിന് ഒരു നല്ല വിജയം ഉണ്ടാകും എന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും മത്സരിക്കുന്നത് തന്നെയല്ലേ തീരുമാനം? അല്ല, ഞാൻ എനിക്ക് എൻ്റെ സ്വന്തമായ ഒരു തീരുമാനമില്ല, പാർട്ടി പറയുന്ന പോലെയുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ സ്ഥാനാർത്ഥിത്വമോ ആ മറ്റൊരാളുടെ സ്ഥാനാർത്ഥിത്വമോ ഒന്നും ഇതിന് തടസ്സമാകത്തില്ല. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം, പുതിയ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു പെർസെപ്ഷനാണോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കിടയിൽ? നിശ്ചയമായിട്ടും. പക്ഷെ നിങ്ങളുടെ നേതാക്കൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് തോൽവി സംഭവിച്ചു, കെ പി സി പ്രസിഡന്റ് പറഞ്ഞു, മറ്റ് നേതാക്കൾ എല്ലാവരും പറയുന്നു. ഇപ്പോഴാണ് താങ്കൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരാരും ഇത് യാഥാർത്ഥ്യം അറിയാതെയല്ലോ സംസാരിക്കുന്നത്. പിന്നെ ഇന്നലെ എല്ലാ പത്രങ്ങളിലും കിട്ടിയ വോട്ടുകളുടെ കണക്കുണ്ടോ? കെ പി സി പ്രസിഡന്റ് തന്നെ അത് പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോട്ടകളിൽ അവർ കറക്റ്റായിട്ടൊരു സംഘടനാ സംവിധാനം വെച്ച് പ്രവർത്തിക്കുകയും അവർ ഒരു വിധത്തിൽ ആ ഭാഗത്തിലൊക്കെ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ ആ തരത്തിലുള്ളൊരു മുന്നേറ്റം, നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടായിട്ട് മുന്നേറാൻ പറ്റാതെ പോയത്. അതിനെക്കുറിച്ചുള്ള പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. വിലയിരുത്തൽ നടത്തി, അതിൻ്റെ ചില പോരായ്മകളൊക്കെ ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലൊരു തോൽവി എന്നുള്ള ആശയത്തിലേക്ക് വരുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, പിന്നെ അറിയാമല്ലോ 91 നയനാരുടെ കാലത്ത് പിന്നെ 14 ജില്ലാ കൗൺസിലിൽ 13 അവർക്ക് കിട്ടി, മലപ്പുറം മാത്രമാണ് യു ഡി എഫിന് കിട്ടിയത്. ആ സമയത്താണ് ഒരു വർഷം നേരത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായി? യു ഡി എഫ് നല്ല ഭൂരിപക്ഷം, അതുണ്ട്. പക്ഷേ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അല്ല, ഇപ്പോൾ വലിയ ഒരു ഇതായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇടതുപക്ഷം വളരെ ശക്തമായിട്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രൈസ്തവ സഭകളുടെ ചില സഭകളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സത്യദീപം പോലുള്ള പ്രസിദ്ധീകരണത്തിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് യു ഡി എഫ് സന്ധി ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെയൊക്കെ മതേതരത്വത്തെ ബാധിച്ചു, അതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഇൻട്രൂഷൻ ഇടതുപക്ഷം നടത്തുന്നുണ്ടോ? ഇത് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവമാണിത്. അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നു. 10 വോട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിലൊരു അകൽച്ച ഉണ്ടാക്കാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും വളരെ നിർഭാഗ്യകരമാണ്. ഇത് കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് നമ്മുടെ സമുദായ സൗഹാർദ്ദവും നമ്മുടെ സാമൂഹിക സാംസ്കാരിക ബന്ധങ്ങളൊക്കെ. അത് മറന്നുകൊണ്ട് ഒരാളും മുമ്പോട്ട് പോകരുതെന്നുള്ള അഭിപ്രായമാണുള്ളത്. ഇത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, ആ തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ കുഴപ്പമില്ല. മുസ്ലിം ലീഗിനെക്കുറിച്ച് പറയുമ്പോൾ അവരിവിടുത്തെ സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ ആരും മറക്കരുത്. ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും കത്തി, ഇവിടെയും എന്തു സംഭവിക്കുമെന്ന് സംശയിച്ചിരുന്ന സമയത്ത് പാണക്കാട് തങ്ങളുടെ ഒറ്റ വാക്കാണ് ഇലക്ട്രിഫൈ ചെയ്ത പോലെ എല്ലായിടത്തും ഒരു ശാന്തത വന്നത്. നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്ക് വേദനിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ മുസ്ലിമുകൾ ഉൾക്കൊണ്ടു. അതിന് മുസ്ലിം ലീഗിന് വലിയ വില കൊടുക്കേണ്ടി വന്നു, വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇവിടെ അവരുടെ പാർട്ടിയിൽ ഭിന്നിപ്പ് വരെ ഉണ്ടാകുന്ന സാഹചര്യം വന്നു. പക്ഷേ പോയി വലിയ വില അവർ കൊടുക്കേണ്ടി വന്നു. പക്ഷേ അതവർ നഷ്ടമായിട്ട് കണ്ടില്ല. സമൂഹത്തിൻ്റെ ശാന്തതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ കുറ്റം പറയുമ്പം പലവട്ടം ആലോചിക്കണം. അല്ല, ഇതിപ്പോൾ വന്നിരിക്കുന്ന ആക്ഷേപം ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ചില ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് അല്ല കൂടുതൽ വന്നിരിക്കുന്നത്, വെൽഫെയർ പാർട്ടി പോലുള്ളൊരു പാർട്ടിയുമായിട്ട് കോൺഗ്രസും യു ഡി എഫും ബന്ധമുണ്ടാക്കി ഇലക്ഷനിൽ.
അതേക്കുറിച്ചാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. ഇവരുമായിട്ട് ഇടതു മുന്നണി കഴിഞ്ഞ പ്രാവശ്യം കൂട്ടത്തിലായിരുന്നു മുക്കം മുനിസിപ്പാലിറ്റി ഭരിച്ചത്, അവർ രണ്ടും കൂടെ കൂടിയാണ്. അന്നാണ് അന്ന് എന്തായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള അതൊരു അടഞ്ഞ അധ്യായമാണ്. ഇപ്പം അത് വീണ്ടും അത് ഉയർത്തിക്കൊണ്ട് അതൊരു അടഞ്ഞ അധ്യായമാണ്. അടഞ്ഞ അധ്യായം ഏറ്റവും വ്യക്തമായിട്ട് കെ പി സി പ്രസിഡന്റ് അത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഇനിയിപ്പം അത് ഇനിയിപ്പം അതെല്ലാം പറഞ്ഞു തീർന്ന സംഗതിയാണ്. ഇനി അതൊരു പുതിയ നമ്മൾ യു ഡി എഫിന് പുറത്തുള്ള കക്ഷികളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് യു ഡി എഫ് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം യു ഡി എഫിന് യു ഡി എഫിൻ്റെ ശക്തിയിൽ വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പോകും. മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഓടി നടക്കുന്നത് ആളെ കൂട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒന്ന് പരസ്പരം പങ്കുവയ്ക്കാൻ വിട്ടുപോയി ആശയവിനിമയത്തിന്, പിന്നെയും അതിലേക്ക് വരികയാണ്. ഞാൻ പറയുന്നു അതൊക്കെ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. ഞാൻ ചോദിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒരുപോലെയാണോ? 91 സംഭവിച്ച ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ. കഴിഞ്ഞ 2015 യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പം ഉണ്ടായ തെരഞ്ഞെടുപ്പുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്ക്. അന്നൊരു ഒരു കോർപ്പറേഷനേ ഉള്ളൂ, ഇപ്പോഴും ഉണ്ട് ഒരു കോർപ്പറേഷൻ. അന്നും മുനിസിപ്പാലിറ്റിയും യു ഡി എഫിന് മുൻകൈയുണ്ട്, ഇന്നും മുൻകൈയുണ്ട്. പഞ്ചായത്ത് അന്ന് കിട്ടിയതിനേക്കാൾ 23 പഞ്ചായത്തോട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. രണ്ട് മേഖലകളിൽ വോട്ട് കുറഞ്ഞിട്ട് പിന്നെ സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത് തദ്ദേശ പിന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമാണ്. അത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടിലും ഈ കോവിഡ് രോഗികളുടെ പിന്നെ സ്പെഷ്യൽ ബാലറ്റിനും ഒക്കെ കാട്ടിയിട്ടുള്ള അതിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അസംബ്ലിയിലേക്ക് നടക്കുന്നത്. അല്ല, ഞാനിത് ചോദിക്കുന്നതിന് കാരണമുണ്ട്. ഇപ്പോൾ ഒരു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ലീഗ് ഗ്രഹണം, മുസ്ലിം ലീഗ് ഗ്രഹണം, അവർ വിഴുങ്ങുന്നു കോൺഗ്രസിനെ എന്നുള്ള രീതിയിൽ ഒരു പ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഏറ്റവും ഹീനമായ ഒരു പ്രവർത്തനമാണ്. ഇവിടെ സമുദായങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയം പറയാൻ അവർക്ക് പേടിയാണ്. രാഷ്ട്രീയം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇത് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു ഒരു അതിന് വർഗീയത കൊണ്ടുവരരുത്. ഇതിന് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും വലിയ വില കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഉന്നയിച്ചൊരു വളരെ ശക്തമായിട്ടൊരു മുദ്രാവാക്യം, ബി ജെ പിയെ തടയാൻ ശക്തമായ പാർട്ടി സി പി എമ്മും ഇടതുപക്ഷവുമാണ്. കഴിഞ്ഞ തവണത്തെ വോട്ട് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിൽ മുസ്ലിം വോട്ട് ബാങ്കുകൾ അത് സ്വാധീനിച്ചിരുന്നു. ഇപ്പോൾ അവർ തിരിച്ച് മുസ്ലിം ലീഗിൽ ഇത് പറയുന്നു. ഓരോ കാലഘട്ടത്തിൽ ഓരോ തരം തന്ത്രങ്ങൾ ഇ എം എസ് എത്രയോ ഉപയോഗിച്ചിട്ടുണ്ട്. കെ കരുണാകരൻ, പക്ഷേ വർഗീയത ഇതുപോലെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമില്ല. ഇ എം എസും ആ വർഗീയത പച്ചയ്ക്ക് പറയുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് വല്ലതും പിന്നെ സദാം ഹുസൈൻ എന്നോ വല്ലതൊക്കെ പറഞ്ഞു, അല്ല സദാം ഹുസൈൻ എന്നോ വല്ലതും പറഞ്ഞു കാണുമായിരിക്കും. പക്ഷേ അതിനകത്തും വർഗീയത പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് തനി വർഗീയത പറഞ്ഞു. അത് നിശ്ചയമായിട്ടും ഒരു തിരിച്ചടിയായിട്ട് വരും എന്ന് തന്നെയാണ് വിശ്വാസം. ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കഴിഞ്ഞ 50 വർഷക്കാലം അവരുടെ ചരിത്രം ഇവിടെ അറിയാവുന്നവർക്കറിയാം. അവർ സമൂഹത്തിൽ സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം യങ്സ്റ്റേഴ്സ് തീവ്രവാദി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ പോകുന്നില്ല. എന്തുകൊണ്ട്? മുസ്ലിം ലീഗിൻ്റെ യുവജനങ്ങളിലുള്ള സ്വാധീനം അവരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലീഗുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പേരിൽ മാത്രമല്ല, അല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ സമുദായ സൗഹാർദ്ദം നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് മുസ്ലിം ലീഗ് വഹിച്ചിട്ടുണ്ട്, വഹിക്കുന്നുണ്ട്. അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഈ സി പി എം
അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ ഇലക്ഷനെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പാർട്ടിയെ നയിക്കുന്നു. യു ഡി എഫിൽ ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയാനുള്ളത്? അത് എന്നും കോൺഗ്രസോ യു ഡി എഫോ നേതാവിനെ മുമ്പ് വെച്ചുകൊണ്ടല്ല, നേതാവിനെ മുമ്പോട്ട് വെച്ചുകൊണ്ടല്ല, പാർട്ടി പാർട്ടിയുടെ നയങ്ങൾ പരിപാടികൾ അത് വെച്ചുകൊണ്ട് പോകും. ആരാ നേതാവെന്നുള്ളതിന് ഇന്ന് വരെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സമയത്ത് യു ഡി എഫിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടോ നേതാവിൻ്റെ കാര്യം? അതുകൊണ്ട് പറഞ്ഞ് ഇത് ചോദിക്കുമ്പം ഉണ്ടോ, മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്, കേരളം തെങ്ങും കേരളം നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കുമെന്ന് പറഞ്ഞിട്ട് വേറെ ആളാണ് ഭരിച്ചത്. അപ്പം ഇത് പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പുണ്ട്, തർക്കങ്ങളുണ്ടായിട്ടുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുത്ത ജനങ്ങളോട് നീതി പുലർത്തത്തക്ക വിധത്തിൽ നേതൃത്വത്തിൻ്റെ പ്രശ്നത്തിൽ യുക്തമായ തീരുമാനം സമയത്ത് ഐകകണ്ഠേന എടുത്ത പാരമ്പര്യമാണ് കോൺഗ്രസിന്. യു ഡി എഫ് ഇപ്പോൾ കെ കരുണാകരനുള്ള കാലത്ത് കെ കരുണാകരൻ മുഖ്യമന്ത്രി എന്നുള്ളത് ഇലക്ഷന് മത്സരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. എ കെ ആൻ്റണി മത്സരിക്കുമ്പോൾ എ കെ ആൻ്റണിയാണ് മുഖ്യമന്ത്രി എന്നറിയാം. ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി എന്നറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് അതൊരു തർക്ക വിഷയമേ ഇല്ല. കെ കരുണാകരനായപ്പോഴും കെ കരുണാകരൻ്റെ നേതൃത്വത്തിലാണ് ഭരിക്കുന്നത്, കെ കരുണാകരനാണ് നേതൃത്വം എന്നാരും പറഞ്ഞിട്ടില്ല. എ കെ ആൻ്റണി അല്ലല്ല ഇല്ല എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയായ അല്ല 2011 ഞാൻ മത്സരിക്കുമ്പോൾ ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നു അല്ല അതുപോലെ വന്നാൽ ഇപ്പോൾ അതൊരു തർക്ക വിഷയമേ ആകത്തില്ല. ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു പുതുപ്പള്ളിയിൽ, സ്വാഭാവികമായിട്ട് രണ്ടുതവണ മുഖ്യമന്ത്രി മത്സരിക്കുന്നു എന്ന് പോലും ഇനി എനിക്ക് പറയാനൊക്കത്തില്ല. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡിൽ നിന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാർട്ടിയെ മുന്നോട്ട് നയിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കാതെ മാറി നിന്നിട്ട് നയിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിന് എന്നും ഒരു സിസ്റ്റമുണ്ട്, അതനുസരിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല വന്നിരിക്കുന്നത്, അത് ജെയിംസിന് തെറ്റുപറ്റി. മുല്ലപ്പള്ളിയുണ്ട്, മൂന്ന് പേര് നയിക്കും. അല്ല അതും മത്സരിക്കുമല്ലോന്ന് അദ്ദേഹം പാർട്ടിയും അദ്ദേഹവുമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ കാര്യവും അത് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഏതായിരുന്നാലും അതിൻ്റെ പേരിൽ ഒരു തർക്കമോ അല്ല, റാങ്ക് ആൻഡ് ഫൈലിലെ ഇത് ആരാണ് നയിക്കുന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ലായ്മയുണ്ട്. ഓ, അത് കോൺഗ്രസിനെ എല്ലായിടത്തും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം തന്നെയാണ് ഇവിടെയുള്ളത്. അതാണ് കേരളത്തിൽ എന്നും പകർന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ള ഇത് മാത്രമാണ്, കോൺഗ്രസ് ഒരിക്കലും നേതൃത്വ പ്രശ്നത്തിൽ ഒരു തർക്കവും ഒരു സംശയമോ ഒരു നിമിഷത്തേക്ക് പോലും ഉണ്ടാക്കിയിട്ടില്ല. അല്ല, എൻ്റെ പ്രത്യേകിച്ച് വരുന്നത് മധ്യ തിരുവിതാംകൂറിൽ ഇത്രയും വലിയ കാലാവസ്ഥ അനുകൂല കാലാവസ്ഥ ഉണ്ടായിട്ടും തിരിച്ചടി ഉണ്ടായി എന്നുള്ളതിൽ ഉമ്മൻചാണ്ടിയെപ്പോലൊരു നേതാവ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഇതിനു മുമ്പുള്ള സമയത്തും താങ്കൾ അല്പം കൂടി ഒരു ലോ പ്രൊഫൈലിലായിരുന്നു എന്നൊരു പ്രചരണം, ഇതുമാത്രമേ ഒരു പെർസെപ്ഷൻ കേരളത്തിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒന്നിച്ചാണ്, അതിനകത്ത് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് എനിക്ക് പറയാനൊക്കെ. താങ്കൾ തന്നെ പല അഭിമുഖങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് അവർക്കാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ളത്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ് എനിക്ക് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അവരാണ് മുന്നിൽ നിന്നത്. അത് ഞങ്ങൾ പിന്നെ ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ മൂന്ന് പേരും ഉണ്ട്. എനിക്ക് ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമാണുള്ളത്, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ എന്തുകൊണ്ട് ആർ എസ് പിയും കേരള കോൺഗ്രസ് ഇങ്ങനെ ഒരു ആവശ്യം ഹൈക്കമാൻഡിന്റെ മുന്നിൽ വെച്ചു? അവര് വെച്ചിട്ടുള്ളത് പിന്നെ നേതൃത്വ മാറ്റത്തെ കുറിച്ചോ അതായത് അവര് എന്റെ പ്രവർത്തനം കുറച്ചുകൂടെ കേരളത്തിലായിരിക്കണം, ആന്ധ്രയിൽ നിന്ന് ഒഴിവാക്കി ഇവിടെ നിർത്തണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞായിട്ട്. ഹൈദരാബാദിൽ പോയത് ആന്ധ്രയിലെ ചുമതല വിടാൻ വേണ്ടി പോയതാണ്? അല്ലല്ല, അവിടുത്തെ ചുമതല എനിക്കുള്ളതാണ്, ഡ്യൂട്ടി ഫസ്റ്റ് എന്ന് എനിക്കൊരു തത്വമുണ്ട്. അപ്പം ഞാനവിടെ ചെല്ലേണ്ട ഒരു മീറ്റിംഗ് വന്നതുകൊണ്ട് ഞാനവിടെ പോയി വന്നു. അപ്പം കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനകത്ത് അത് ഘടകകക്ഷികളും പിന്നെ ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത്. അവരുമായിട്ട് എല്ലാ വിധത്തിലും ഒരു ജനാധിപത്യപരമായ ഒരു അടുപ്പവും ആ ജനാധിപത്യ മര്യാദകളൊക്കെ പാലിച്ചാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് അഭിപ്രായങ്ങൾ പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർ പിന്നെ എങ്ങനെ കുറേ കൂടി സജീവമാക്കാം എന്നുള്ളതിന് അവർ പല നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല നിർദ്ദേശങ്ങൾ.
അതിലൊന്നാണിപ്പം പുറത്തു വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള പരിപാടികളാണ്. അതുകൊണ്ടൊന്നും പിന്നെ കോൺഗ്രസ്സിനകത്തോ യു ഡി എഫിനകത്തോ ഒരു വെള്ളൽ ഉണ്ടാകുകയോ ഒരു ചോർച്ചയോ ഉണ്ടാകുകയോ ഒന്നും ചെയ്യത്തില്ല, ഒന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ വിഭാഗീയത വളർത്താനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമവും പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഈ സാധാരണ മലബാറിൽ ഇടതുപക്ഷം പല സ്ഥലങ്ങളിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുമ്പോൾ അതിനെ പിടിച്ചു നിർത്തിയിരുന്നത് എറണാകുളവും കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ട അടക്കമുള്ള മധ്യ തിരുവാങ്കൂറിൻ്റെ ബെൽറ്റാണ്. ആ ബെൽറ്റിൽ ചോർച്ചയുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ഇടതുപക്ഷവും ബി ജെ പി വരെ കടന്നു കയറുന്നു എന്നുള്ളത് ഇതാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ബി ജെ പി വരെ ഇൻട്രൂഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം സ്വാഭാവികമായിട്ട് അവർക്ക് പല സ്ഥലങ്ങളിലും അവർക്ക് വിചാരിക്കാത്ത സപ്പോർട്ട് കിട്ടി. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ പിന്നെ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആർക്കും ആരെയും കോണ്ടാക്ട് ചെയ്യാനും അവർക്ക് സ്വാധീനിക്കാൻ വേണ്ടി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാം. കോൺഗ്രസ് തള്ളപ്പെട്ടു പോയില്ലേ? കോൺഗ്രസിന് എത്രയോ കാലം ഇതൊക്കെ തീർക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നു. ഒരിക്കലും ഇല്ല. 2019 സീറ്റ് നേടിയ കോൺഗ്രസ് ആ കേരളത്തിൽ, മനസ്സിലാക്കിക്കോണം. അന്ന് നയിച്ചിരുന്നത് അല്ല മുല്ലപ്പള്ളിയും രമേശുമായിരുന്നു. അന്ന് ഇതൊന്നും വന്നില്ലല്ലോ. ഇവിടെ 20 സീറ്റിൽ 19 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ച ഇത്. പക്ഷേ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ബി ജെ പിയെ തടയാൻ കോൺഗ്രസിന് കഴിയും, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ചു. ആ ഒരു ട്രെൻഡ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിയമസഭയിലേക്ക് വരുമ്പോൾ അതേ ട്രെൻഡ് കിട്ടണം നിർബന്ധമുണ്ടോ? അതിനേക്കാൾ വലിയ ട്രെൻഡാണ് കേരളത്തിൽ നിന്നുണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചു വരണം. ആ തിരിച്ചു വരവിൻ്റെ തുടക്കം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നായിരിക്കണം എന്നൊരു ചിന്ത. അതിനോടൊപ്പം തമിഴ്നാട്ടിലും ആസാമിലും പശ്ചിമബംഗാളിൽ വരെ അതിൻ്റെ ഒരു പ്രതിധ്വനി ഉണ്ടാവും. അല്ല, ഇടതുപക്ഷം വളരെ ഇതായിട്ട് തീരുമാനമെടുക്കുന്നു, ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 2 തവണ മുഖ്യമന്ത്രി, 50 വർഷം എം എൽ എ ആയിരുന്ന ആളെന്ന നിലയിൽ, ആ തലമുറയുടെ ഒരു വലിയ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ, സി പി എമ്മും സി പി ഐയും ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരാൻ കാണിച്ചൊരു സപ്പോർട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, ഞാനിപ്പോൾ ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിയെ പറയുന്നില്ല, താങ്കൾ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളത്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു തലമുറ കയറി വന്നത് അന്നത്തെ സീനിയറായിട്ടുള്ള നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വന്നത്. 60 വയസ്സ് കഴിഞ്ഞവർ മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. നിങ്ങളുടെ ശക്തമായിട്ടുള്ള അധ്വാനം, അധ്വാനം ഇല്ലാന്ന് പറഞ്ഞത് അതുപോലെയാണ് നിങ്ങൾ പിടിച്ചടക്കിയത്. പക്ഷെ പിന്നെ ഒരു തലമുറ ഇവിടെ കയറി വരാൻ എന്തുകൊണ്ട് വഴിയൊരുക്കിയില്ല? അതുപോലെ ഒറ്റ കാര്യം കൂടി, സി പി എമ്മില് 10 വർഷത്തിൽ വെച്ചിട്ട് ഒരു വിഭാഗം കയറി വരുന്നുണ്ട്. 6ാമത്തെ തലമുറയാണ് ഇപ്പോൾ കോർപ്പറേഷൻ മേയറായിട്ട് ഇവിടെ ഇരിക്കുന്നത്, 21-ാമത്തെ വയസ്സിൽ. അങ്ങനെ ഒരു പേര് വന്നപ്പോൾ തന്നെ കേരളത്തിൽ നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വരെ അതിനെ അഭിനന്ദിച്ചു. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു 21-കാരിയെയോ അല്ലെങ്കിൽ ഒരു 22-കാരിയെയോ അല്ലെങ്കിൽ 22-കാരനെയോ കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഇത് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ജെയിംസിൽ നിന്ന് ഈ ചോദ്യം വന്ന് ഞാൻ അത്ഭുതപ്പെടുത്തുകയാണ്. 70 ഞങ്ങൾ വരുമ്പോൾ ഈ കേരളത്തിൽ ചെറുപ്പക്കാരാദ്യമായിട്ട് 6 പേര് അസംബ്ലിയിലേക്ക് വരിക. അന്ന് വയനാട്ടിൽ നിന്ന് അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാഘവ മാസ്റ്റർ 26 വയസ്സ് തികഞ്ഞിട്ടില്ല, അന്നാണ് എം എൽ എ ആയത്. ഞങ്ങൾ എം എൽ എ ആകുന്ന കൂട്ടം അന്നായതാണ്. ഇവിടെ ശ്രീ കൊടിക്കുന്ന സുരേഷ് 27-ാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ചെറ്റക്കുടിൽ നിന്ന് അദ്ദേഹത്തിന് പോകാനൊരു അവസരം കിട്ടിയത്. നമ്മുടെ രമ്യ ഹരിദാസ് പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പം അതാണ്. അപ്പം പി സി വിഷ്ണുനാഥ് 26-ാമത്തെ വയസ്സിലാണ് എം എൽ എ ആയത്. അപ്പം കോൺഗ്രസ്സിനകത്തും കാലാകാലങ്ങളിൽ ചെറുപ്പക്കാർ എക്സെപ്ഷൻ അല്ല, പിന്നെ അംഗീകാരം കൊടുത്ത് വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചതാണ്. ഞങ്ങളിപ്പം സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ചെറുപ്പക്കാർക്ക് അംഗീകാരം കൂടുതലായിട്ട് കൊടുക്കും. മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്ത ആര്യയുടെ കാര്യം അതൊരു നല്ല കാര്യമാണ്. അത് ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് വയനാട്ടിലെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 2 പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ്സിന് കിട്ടിയുള്ളൂ. അത്
ഒന്ന് വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്, ചെറുപ്പക്കാരനാണ്, വയനാട്ടിൽ വന്നിരിക്കുന്നത്. ചെറുപ്പക്കാർക്ക് അംഗീകാരം കൊടുക്കും, അത് പോരാ എന്നുള്ള ഒരു പോരാ എന്നുള്ള വിചാരം യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ആ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ്.